ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് പൊടുന്നനെ പാകിസ്ഥാനിലെത്തിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് പാകിസ്ഥാനിലെത്തിയിരിക്കുന്നത്. ലോകം ഇതിനെ സംശയത്തോടെയാണ് കാണുന്നത്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇറാൻ പ്രസിഡന്റും സംഘവും ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘവും കൂടി ഈ ഇദ്ദേഹത്തിനോടൊപ്പം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്? പക്ഷേ ഔദ്യോഗികമായി ഇറാൻ പറയുന്നത് വിവിധ രാജ്യങ്ങളുമായുള്ള തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരെ പൊതുവെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഭീകരതയെ നേരിടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പറയുന്നു. ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതാണ്ട് ഒന്നൊന്നര മാസത്തിന് മുൻപ് ഇറാനും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള അടി നടന്നിരുന്നു. അനവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ ഒരു വ്യോമാക്രമണം പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം, അതിൻ്റെ ഒരു വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ആ സമയത്ത് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിലെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ ഒരു സഹായം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങളോ മറ്റുള്ളതോ ഒന്നും വരാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇറാൻ പ്രസിഡന്റ് തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ധൃതി പിടിച്ച ഈ സന്ദർശനമെന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം കഴിഞ്ഞ ഒന്നര മാസത്തിന് മുൻപ് ഇറാനും പാകിസ്ഥാനിൻ്റെയും അതിർത്തിയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇറാൻ പ്രസിഡന്റ് പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.